സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലാവും. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കുമിളിയിൽ നിന്ന് ജസ്റ്റ് ഒരു 34 കിലോമീറ്റർ മാറാണ് കമ്പം വരുന്നത്. കമ്പത്തിനിരി 7 കിലോമീറ്റർ ചുരുത്തപ്പെട്ടി, അവിടെയാണ് ഈ സ്ഥലം. ഈ ഫാമിലെ ലൊക്കേഷൻ ഞാൻ കൊടുത്തിരിക്കാം. ലൊക്കേഷൻ നമ്മൾ നോക്കിയാണോ, ലൊക്കേഷൻ നോക്കിയപ്പോൾ വേറെ ഏതൊക്കെ വീട്ടിൻ്റെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് സ്ഥലം എവിടെയാണെന്ന്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്നതും. കണ്ടല്ലോ, എല്ലാം നല്ല കൊലച്ചു കിടക്കുകയാണ് മുന്തിരിങ്ങ. ഇതൊക്കെ പാകമായി പറിക്കാൻ നിൽക്കുന്ന ടൈപ്പാണ്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഇത് സന്തോഷം എന്നറിയാമോ? ടോട്ടല്. പക്ഷെ ഇവിടെ മൊത്തം തറയും മൊത്തം കിടക്കണം, അത്രയും കിടിലുണ്ട്. ഇത് കമ്പത്ത്, ഞങ്ങളിപ്പോൾ കമ്പത്ത് നിന്ന് മാറി സുരതപ്പെട്ടി എന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. കണ്ടല്ലോ, സത്യം പറഞ്ഞാൽ തല തട്ടുമ്പോൾ കുറേയൊക്കെ വീഴുന്നുണ്ട്. എന്തായാലും നമുക്കത് പറിച്ച് തിന്ന് നോക്കാം സാധനം എങ്ങനെയാണെന്ന്. സാധനമൊക്കെ വാടിപ്പോയി, പ്രശ്നമൊന്നുമില്ലെന്നാണ് പറയണം. എന്തായാലും സംഭവം സൂപ്പറാണ്. കണ്ടില്ലേ, കമ്പം വരുന്ന കമ്പം കുമ്പളിൽ നിന്ന് ജസ്റ്റ് ഒരു 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമ്പം. കമ്പത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ മാത്രം സുരതപ്പെട്ടി. സുരതപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു മുന്തിരിത്തോടം കാണാൻ പറ്റും. ഇത് കണ്ടപ്പോൾ തിന്നാൻ പറ്റുന്ന തോന്നുന്നില്ല, കാര്യം വിഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. കണ്ടില്ലേ, ഇതൊക്കെ അവിടെ വിഷം അടിക്കുന്ന ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മുന്തിരി ഡയറക്റ്റ് ആയിട്ട് തിന്നാം, പറിക്കാതെ തന്നെ തിന്നാം. കണ്ടില്ലേ, ഇവിടെ വരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കുമിളിയിൽ നിന്ന് ജസ്റ്റ് ഒരു 34 കിലോമീറ്റർ മാറാണ് കമ്പം വരുന്നത്. കമ്പത്തിനിരി 7 കിലോമീറ്റർ ചുരുതപ്പെട്ടി, അവിടെയാണ് ഈ സ്ഥലം. ഈ ഫാമിലെ ലൊക്കേഷൻ ഞാൻ കൊടുത്തിരിക്കാം. ലൊക്കേഷൻ നമ്മൾ നോക്കിയാണോ, ലൊക്കേഷൻ നോക്കിയപ്പോൾ വേറെ ഏതൊക്കെ വീട്ടിൻ്റെ. എന്തായാലും നമുക്കിവിടെ ഒരു ചേച്ചി പരിചയപ്പെട്ട് ചേച്ചി പാട്ടത്തിനടുത്ത ഭൂമിയാണെന്ന് പറഞ്ഞു. അവരും നമ്മുടെ അടുത്ത് കയറി വീഡിയോ എടുത്ത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു സന്തോഷം നമുക്ക് വലിയ കാര്യം. നമുക്കൊരു ഒരു മുന്തിരി കടിച്ചു നോക്കാം, ഡയറക്റ്റായിട്ട് കടിച്ച് തിന്ന് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് എന്നേ. ഈ സംഭവം കഴിവാതെ തന്നെയാണ് വേറെ. അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും അവർ പറയണ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തിന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഇവിടെ ഒരു രക്ഷയില്ല. തൊട്ട് അപ്പുറത്ത് മരുന്നടിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് മരുന്നാണെന്ന് അറിയത്തില്ല. നമുക്ക് ചേച്ചിയെടുത്തു ചോദിക്കാം. പിന്നെ ഇവിടെ 2 ടൈപ്പ് മുന്തിരിയുണ്ട്. നമുക്ക് നോർമലി നമ്മുടെ നാട്ടിൽ കാണാൻ, നാട്ടിൽ ഉള്ള പച്ച ടൈപ്പും പിന്നെ വരുന്ന വെള്ള ടൈപ്പും അതുണ്ട്. വലത് ചെറുതായിട്ട് കുറേ മുന്തിരിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ സീസൺ ഏകദേശം കഴിയാറായി. കണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റായിട്ട് മുന്തിരി പറിച്ച് തിന്നാം. മുന്തിരി പറിച്ച് തന്നെ വേറെ ഒരിടത്തും പോകണ്ട, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇവിടെ വാട്ടർ കണക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം വെള്ളം പമ്പ് വേണ്ടി വാട്ടർ കണക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ കണക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് ഇവരില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പമ്പ് ചെയ്ത് ഇതിൽ മൊത്തം എത്തിക്കും. അതാണ് വേറൊരു അട്രാക്റ്റീവായിട്ട് കാര്യം. വരുന്ന ആൾക്കാർ ഈ ചേച്ചി ഇതാ ഈ ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ മുന്തിരി പറിച്ച് തിന്നാൻ പറ്റും. വേറെ ഒരു പ്രശ്നവുമില്ല. കണ്ടല്ലോ, മുന്തിരി പറിച്ച് തിന്നാൻ നമുക്ക് വേറെ ആരെ സഹായവും വേണ്ട. ഇവിടെ നിന്ന് സ്വന്തമായിട്ട് എത്ര വേണോ പറിച്ച് തിന്നാം, അതിലത് വിഷയമല്ല. അപ്പോൾ ഇവിടെ കിലോയ്ക്ക് 40 രൂപ എന്നാണ് ചേച്ചി പറഞ്ഞത്. നമ്മുടെ അടുത്ത് കിലോയ്ക്ക് 40 രൂപ. കിലോയ്ക്ക് 40 രൂപയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നാട്ടിൽ വരുമ്പോൾ റേറ്റ് മാറും. ഇവിടെ 40 രൂപയാണ്. ഇവിടെ ആ ഒരു വിഷയമില്ല. കിലോയ്ക്ക് 40 അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വിഷയിൽ കാണുമ്പോൾ കാണാം. കാര്യം എന്തുമാത്രം മുന്തിരിയാണ് പൂത്ത് നിൽക്കണതും കാശ് നിൽക്കണതും. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ തല തട്ടി പോകാതിരിക്കും നമുക്ക് തിന്നെങ്കിൽ ചെയ്യാം. ആ ഒരു കണ്ടീഷനാണ് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആൾറെഡി ഇപ്പോൾ കുറേ മുന്തിരി തിന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടെ തിന്ന് നോക്കാം എങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പുളിപ്പാണ് കേട്ടോ. ഉള്ള കാര്യം പറയാം, നമുക്ക് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇല്ല. ഇനിയിപ്പോൾ ഉണ്ട്, പക്ഷേ ഇത് ഇറന്നതുള്ളൂ. വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മളിപ്പം കണ്ടില്ലേ സാധനം. ഒരു രക്ഷയല്ല. സത്യം പറഞ്ഞാൽ കണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു. ഒരു മുന്തിരിങ്ങ ലേലത്തിന് വാങ്ങാൻ വന്നു. കല്യാണ പാർട്ടിക്കാർ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് ഈ മുന്തിരി വന്ന് ഇപ്പം മുന്തിരി വന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ സംഭവം ഇപ്പോൾ നല്ല താന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തല തട്ടി നടക്കാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു വിശേഷം ഫസ്റ്റ് ടൈം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടല്ലോ, നിങ്ങൾക്ക് ഈ മുന്തിരിപ്പാട്ടത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാരുടെ ഭൂമിയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. അവിടെ നമുക്ക് എൻട്രി അല്ല, പക്ഷേ ഇവിടെ മാത്രം നമുക്ക് എൻട്രി ഉള്ളത്. അവിടെ ഫുൾ പച്ചയാണ്. നിങ്ങൾക്ക് അവിടുത്തെ ഒരു ചെറിയൊരു വിഷ്വൽ കാണിച്ചു തരാം. ഫുൾ പച്ച കായായി വരണതേ ഉള്ളൂ. കണ്ടല്ലോ, അവിടെ കായ് ആയി വരണതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കായായി വരണതേ ഉള്ളൂ. കണ്ടല്ലോ,
നമുക്ക് ഇവിടെ വന്ന് നമുക്ക് സത്യം തല തട്ടി നിൽക്കാൻ പറ്റുന്നില്ല, മുന്തിരിയുടെ തല തട്ടി നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ മുന്തിരി വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മുന്തിരി വിശേഷങ്ങൾ കണ്ടില്ലേ, കൊല്ല മുന്തിരി തരത്തിൻ്റെ വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചേച്ചി ഫുഡ് കഴിക്കാൻ പോയി, അത്യാവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ക്യാമറാമാൻ സുരേഷിൻ്റെ കൂടെ ഞാനും ഉണ്ട്. അപ്പം ബൈ.